Ballon d'Or 2023 എൻ്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ വേൾഡ് കപ്പിനാണോ ട്രബിളിനാണോ കൂടുതൽ വാല്യൂ വരുന്നത് അതായത് എൻ്റെ പ്രെഡിക്ഷൻ Ballon d'Orനെ കുറിച്ചുള്ള ചില കോൺസ്പിറസീസ് ആൻഡ് ഈ ഒരു Ballon d'Or ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്സ് ആണോ അങ്ങനെ കുറെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫിഫ മൊബൈൽ റീബ്രാൻഡ് ചെയ്തിട്ട് എഫ് സി മൊബൈൽ ആയിട്ട് മാറിയതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും ഒരു പുതിയ തുടക്കം ഫുട്ബോൾ ഗെയിംസ് എൻജോയ് ചെയ്യുന്നവരെ സംബന്ധിച്ച് എഫ് സി മൊബൈലിൽ ജോയിൻ ചെയ്യാനും ഗെയിമിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാളാവാനും കുറെ കിഡിലൻ റിവാർഡ്സ് നേടാനുള്ള ബെസ്റ്റ് ടൈം ആണിപ്പോ കിഡ്സ് ലോഗോസ് ഫ്രീ സ്റ്റാർ പാസ് സ്പെഷ്യൽ പ്ലേയേഴ്സ് ഫൗണ്ടേഴ്സ് ആവുന്നവർക്ക് റിവാർഡ്സിന്റെ ഒരു ചാകരനെയാണ് ഈ ഒരു ഫൗണ്ടേഴ്സ് ഇവന്റിൽ തന്നെ ഇഷ്ടംപോലെ കോസ്റ്റും മറ്റ് ചലഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുവഴി നിങ്ങൾക്ക് കിഡിലൻ ആയിട്ടുള്ള കുറെ അധികം പ്ലേയേഴ്സിനെ നേടാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ ട്രെയിനിങ് മറ്റു കോസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ ടോക്കൺ കിട്ടും അത് എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് കിഡിലൻ പ്ലേയേഴ്സിനെ നേടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഇവന്റ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റൂല സെപ്റ്റംബർ 26 വരെയാണ് ഈ ഒരു ഫൗണ്ടർ ഇവന്റിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള സമയം അതിനുശേഷം ഈ ഒരു ഇവന്റ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പോലും കഴിയൂല അതായത് ഞാൻ നേരത്തെ പറഞ്ഞ റിവാർഡ്സ് ആയാലും സ്പെഷ്യൽ പ്ലേയേഴ്സ് ആയാലും അങ്ങനെയുള്ള എല്ലാ സംഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യണം അതിനു വേണ്ടിയിട്ട് ഗെയിമിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ഉണ്ടാവും സോ ലിങ്കിൽ പോവുക ഡൗൺലോഡ് ചെയ്യുക ആൻഡ് ബിക്കം എ ഫൗണ്ടർ Ballon d'Or ആര് വിൻ ചെയ്യുന്നൊക്കെ പറയുന്ന മുന്നേ ഈ ഒരു നോമിനേഷന്റെ കാര്യത്തിൽ തന്നെ കുറെ വിവാദങ്ങൾ അല്ലെങ്കിൽ റോബറി എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതായത് ചില ഡിസേർവിംഗ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഈ ഒരു 30 പ്ലേയേഴ്സിന്റെ ലിസ്റ്റിൽ വന്നിട്ടില്ല എക്സാമ്പിൾ ആയിട്ട് ജോൺ സ്റ്റോൺസ് അറബ് ക്ലബ് ചാമ്പ്യൻഷിപ്പിലെ ടോപ്പ് സ്കോറർ ആയിട്ടുള്ള CR7 അങ്ങനെ കുറച്ച് ഡിസേർവിംഗ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ലൈക്ക് സീരിയസ്ലി മാഞ്ചസ്റ്റർ സിറ്റിന്റെ ആ ഒരു സ്റ്റാർട്ടിംഗിൽ ഇവനെ മൊത്തം നോമിനേറ്റ് ചെയ്താലും ഞാൻ കംപ്ലൈന്റ് പറയില്ല കാരണം ഒരു ട്രിബിൾ ആണ് വിൻ ചെയ്തിട്ടുള്ളത് അതിനേക്കാളും വലിയ അച്ചീവ്മെന്റ് ഒന്നും യൂറോപ്പിൽ വേറെ പ്ലേയേഴ്സിനൊന്നും അവകാശപ്പെടാനില്ല എന്റെ Ballon d'Or പ്രിഡിക്ഷൻ അല്ലെങ്കിൽ ഹോണസ്റ്റ് ഒപ്പീനിയൻ ഒക്കെ പറയുന്നതിന് മുന്നേ തന്നെ പറയേണ്ട മറ്റൊരു കാര്യം Ballon d'Or ആര് വിൻ ചെയ്താലും ഒരു വിഭാഗം ആളുകൾ റോബറി അല്ലെങ്കിൽ റിഗ്ഡ് അങ്ങനെയുള്ള ടെർമിനോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് വരും ആര് ജയിച്ചാലും കരച്ചിൽ ഉറപ്പാ ഒന്നെങ്കിൽ മെസ്സി ഫാൻസ് കാര്യം അല്ലെങ്കിൽ CR7 ഫാൻസ് കാര്യം കാരണം ഹാളണ്ടിനെ സപ്പോർട്ട് ചെയ്യണ് ഒന്നെങ്കിൽ സിറ്റി ഫാൻസ് ആണ് അല്ലെങ്കിൽ CR7 ഫാൻസ് ആണ് ലെറ്റ്സ് ബി റിയൽ ഹിയർ ഓക്കെ ലെറ്റ്സ് ബി റിയൽ അല്ലാതെ വേറെ ആരും ഹാളണ്ടിനെ സപ്പോർട്ട് ചെയ്യാൻ പോകണമെന്നില്ല ഹാളണ്ടിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള പേരിൽ കുറെ ആൾക്കാർ വേൾഡ് കപ്പിനെ എന്താ പറയാ ഡിസ്റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വേൾഡ് കപ്പ് ജസ്റ്റ് ഒരു 7-game ടൂർണമെന്റ് ആണ് അതിലെ പെർഫോമൻസിന് വലിയ വാല്യൂ ഇല്ല ബ്ലാ 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 ലൈക്ക് ബ്രോ ആർ യു ഡംബ് ഇത്രയും കാലം ഫുട്ബോളിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് വേൾഡ് കപ്പ് ആയിരുന്നു മെസ്സിയുടെ നേടിയ പതക്കം മാറിയോ എനിക്കറിയാം അവർക്ക് കിട്ടിയിട്ടുള്ള പെനാൾട്ടീസും കാര്യങ്ങളൊക്കെ ഐ മീൻ കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ വേൾഡ് കപ്പിനെ ബേസ് ചെയ്ത് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും മെസ്സിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ലെങ്കിൽ അർജന്റീനയിലേക്ക് ആളുണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഇമ്പാക്ട് അത്രക്കും പവർഫുൾ തന്നെയാണ് ഇടക്കിടക്ക് വേൾഡ് കപ്പ് റിഗ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ജോക്കാൾ ഇറക്കണ ഞാൻ വരെ വേൾഡ് കപ്പിനെ ഡിസ്റെസ്പെക്ട് ചെയ്യില്ല അതായത് വേൾഡ് കപ്പിന്റെ വാല്യൂ എന്നുള്ളത് അത് ഏറ്റവും മേലെ തന്നെയാണ് അതിലൊരു ഡൗട്ടും ഇല്ല മെസ്സി വിൻ ചെയ്തു എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ ജസ്റ്റ് ഒരു 7-game ടൂർണമെന്റ് ഒന്നും ആക്കാൻ പറ്റൂല ഇനി മെസ്സി ഫാൻസിനോട് 2022 വേൾഡ് കപ്പിന് 2023 ഫിഫ ബെസ്റ്റ് എങ്ങാനും മെസ്സിക്ക് കിട്ടിയ ഇവിടെ അടിയകാരം ഉള്ള കാര്യം പറഞ്ഞുതരാം ഞാൻ ടോപ്പിക്ക് നിന്ന് വ്യതിചലിച്ചു എന്ന് തോന്നുന്നുണ്ട് അത്രക്കും പാഷനേറ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഹാളണ്ടിന്റെ കാര്യം പറയുന്നു ഹാളണ്ടിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല ബട്ട് സോഷ്യൽ മീഡിയയിൽ ഇതിനെ പറ്റി ഡിസ്കസ് നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നെങ്കിൽ മെസ്സി ഫാൻസ് അല്ലെങ്കിൽ CR7 ഫാൻസ് ഇവർ റിട്ടയർ ചെയ്യണവരെ ഒരു സൗകര്യം ഫുട്ബോൾ ഫാൻസ് ഉണ്ടാവില്ല അതങ്ങനെയാണ് പ്രെഡിക്ഷന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഞാൻ വെറുതെ കുറെ സ്റ്റാറ്റ്സും ട്രോഫീസിന്റെ കാര്യമൊക്കെ പറഞ്ഞ് വെറുപ്പിക്കണില്ല കാരണം അതെല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഹാളണ്ട് എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട് മെസ്സി എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ ഒരു പോയിന്റ് പറയാം ആൻഡ് എന്റെ പ്രെഡിക്ഷൻ അതായിട്ട് തന്നെ നിങ്ങളാണ് മനസ്സിലാക്കി വെച്ചാൽ മതി ഞാൻ കുറെ എക്സ്പ്ലെയിൻ ചെയ്യണില്ല ഒരു ന്യൂസാണ് ഈ വർഷത്തെ Ballon d'Or സെറിമണിയിലെ ഒരു പുതിയ അവാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ് അത്രേ ഇത് പുതിയൊരു സംഭവമല്ല ഇതിനു മുന്നേ ഇതേപോലെ നടന്നപ്പോ എന്താ സംഭവിച്ചത് നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും ലെവൻഡോസ്കിക്ക് അറിയാം മേ ബി ഹാളണ്ടും ഇതേപോലെ അത് അറിയാൻ പോയിക്കാരം മിക്കവാറും സ്ട്രൈക്കർ ഓഫ് ദ ഇയർ അവാർഡ് എന്നുള്ള ഒരു പുതിയ അവാർഡാവും വരാൻ പോകേണ്ടത് ഈ ഒരു ന്യൂസ് പക്ക ആണെന്നുണ്ടെങ്കിൽ Ballon d'Or ഗോസ്റ്റ് മെസ്സി ആളുടെ 8th Ballon d'Or കൺഫേംഡ് ഇനി ഞാനൊരു അൺപോപ്പുലർ ഒപ്പീനിയൻ അല്ലെങ്കിൽ വേൾഡ് കപ്പ് ഈസ് റിഗ്ഡ് എന്ന് പറയുന്ന പോലത്തെ ഒരു കോൺസ്പിറസി തിയറി പറയാം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല മെസ്സിക്കും CR7 ഉള്ള അത്ര ഒരു ഫാൻ ബേസ് അല്ലെങ്കിൽ
ഫുട്ബോളിലെ മൊത്തത്തിൽ ഭിന്നിക്കാൻ കഴിയുന്ന അത്രയുള്ള ഫാൻ പവറ് ലോകത്തിലുള്ള മറ്റൊരു ഫുട്ബോളേഴ്സിനല്ല, ലോകത്തിലുള്ള മറ്റൊരു അത്ലീറ്റിനും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് മെസ്സി എം എൽ എസ്ക്ക് പോയപ്പോ എം എൽ എസിന് ഇത്ര ഹൈപ്പ്, CR7 സൗദി പോയപ്പോ സൗദിക്ക് ഇത്ര ഹൈപ്പ്. നമ്മൾ മെസ്സിനും CR7 മാറ്റി നിർത്തിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നെയ്മർ ആണ് സൗദിക്ക് ആദ്യം പോയത് എന്ന് വെക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നെയ്മറിന് ഫാൻസിന് കുറവൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിശ്വസിക്കുന്നുണ്ടോ മെസ്സി എം എൽ എസിലേക്ക് കൊണ്ടുവന്ന ഒരു ഹൈപ്പ് അല്ലെങ്കിൽ CR7 സൗദി കൊണ്ടുവന്ന ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ കഴിയുമെന്ന്? നോ, ദ ആൻസർ ഈസ് നോ. വേറൊരാൾക്കും കഴിയൂല. ഇത് ഞാൻ എന്തിനാ പറയണെന്ന് ചോദിച്ചാൽ, യൂറോപ്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ മണി മേക്കേഴ്സ് അല്ലെങ്കിൽ എന്താ പറയാ, അവരുടെ പണച്ചാക്കുകൾ രണ്ടാളും യൂറോപ്പ് വിട്ടുപോയി. അത് മാത്രമല്ല, CR7 മെസ്സിയുള്ള ലീഗിന് അല്ലെങ്കിൽ അവർ കളിക്കുന്ന സ്ഥലത്തിന് എപ്പോഴും ഒരു എക്സ്ട്രാ ഹൈപ്പ് ഉണ്ട്. നിങ്ങൾ ലാ ലീഗ CR7 മെസ്സിയുള്ള സമയത്ത് നോക്കിക്കോളി, ലീഗ് വൺ മെസ്സി വന്നപ്പോൾ ഉണ്ടായ ഡിഫറൻസും ഇപ്പോഴത്തെ അവസ്ഥ നോക്കിക്കോളി. ഒരു ഓൾറെഡി ടോപ്പ് 6 ആയി മാറിയിട്ടുണ്ട്, ഒരു ടോപ്പ് 5 നിന്ന് പുറത്തായി. സീരിയ CR7 വന്നപ്പോൾ ഉണ്ടായിരുന്ന ഡിഫറൻസ് നോക്കി, ആകെ പ്രീമിയർ ലീഗിന് മാത്രമാണ് എപ്പോഴും ആ ഒരു ടോപ്പ് സ്പോട്ട് ഉള്ളത്. ബാക്കിയുള്ള ലീഗൊക്കെ പ്ലേയേഴ്സിനനുസരിച്ചാണ് അവരുടെ എന്താ പറയാ ഒരു വാല്യൂ കിടക്കുന്നത്. ആൻഡ് ആ പ്ലേയേഴ്സ് CR7 മെസ്സി ആയിരുന്നു ഇത്രയും കാലം. ഇപ്പോ ഇത്രയധികം പ്ലേയേഴ്സ് ഇവരുടെ താഴെ വന്നിട്ടും അതിനൊരു ചേഞ്ച് വന്നിട്ടില്ല. പക്ഷെ ഇപ്പോഴാണ് യൂറോപ്പിന് ഒരു ഡിഫിക്കൽട്ട് മൊമെന്റ് വരുന്നത്. CR7 മെസ്സിയും രണ്ടാളും യൂറോപ്പ് വിട്ടു. ഇനിയും ആ ഒരു ഹൈപ്പ് അവർക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ CR7 വേഴ്സസ് മെസ്സി എന്നുള്ള തരത്തിലുള്ള ഒരു ഡിബേറ്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്യണം. അതിന് ഏറ്റവും പറ്റിയൊരു മൊമെന്റ് ഇതാണ്. എംബാപ്പെ വേഴ്സസ് ഹാളണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് മൊമെന്റ് ആണ് ഫിഫയെ സംബന്ധിച്ചും അല്ലെങ്കിൽ യൂറോപ്പിലെ ഫുട്ബോൾ അസോസിയേഷനെ സംബന്ധിച്ചും. എനിക്കറിയാം ഫിഫയും യൂറോപ്പും നല്ല ഈ അവാർഡ് കൊടുക്കുന്നുണ്ട് ഫ്രാൻസ് ഫുട്ബോൾ ആണെന്നുള്ളത്, ബട്ട് ഈ ജയൻസിനെ സംബന്ധിച്ച് എല്ലാവരുടെ ലക്ഷ്യം പൈസ ഉണ്ടാക്കലാണ്. അതിന് പറ്റിയ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എംബാപ്പെ വേഴ്സസ് ഹാളണ്ട്, ഇങ്ങനെ ഒരു പുതിയ റൈവൽറി ക്രിയേറ്റ് ചെയ്യുക. അതിന് ഏറ്റവും പറ്റിയൊരു മൊമെന്റ് ഹാളണ്ടിന് ബാലൻഡോർ കൊടുത്തിട്ട് എംബാപ്പയെ പിരികേറ്റലാണ്. ഇത് ജസ്റ്റ് ഒരു കോൺസ്പിറസി തിയറി മാത്രമാണ്, ഇതേപോലെ നടക്കുന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. മേ ബി ഇച്ചിരി പൊളിറ്റിക്സ് ഈ ഒരു ബാലൻഡോറിൽ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, അതിന് കയ്യായൊന്നുമില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ്, മെസ്സി ഫാൻസ് വേണമെന്നുണ്ടെങ്കിൽ ചെവി പൊത്തിക്കോളി, കാരണം നിങ്ങളെ സർപ്രൈസ് നിങ്ങൾ കളയണ്ട. എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, 2021 മെസ്സിക്കാളുടെ 7th ബാലൻഡോർ കിട്ടും എന്നുള്ള കാര്യം കുറച്ച് നേരത്തെ കൺഫേം ചെയ്തിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. ആള് ഇത്തവണത്തെ ബാലൻഡോർ മെസ്സിയുടെ 8th ബാലൻഡോർ ആണെന്നത് ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട്. അത്ര ഇതൊക്കെ വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടം. ഞാൻ ജസ്റ്റ് ഇന്റർനെറ്റിലുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് മാത്രം. സോ ഓഫ് കോഴ്സ് ഇതാണ് എന്റെ പ്രെഡിക്ഷൻ, അതായത് മെസ്സി എന്നെ ആളുടെ 8th ബാലൻഡോർ വിൻ ചെയ്യാൻ പോവാന്നുള്ളതാണ് പ്രെഡിക്ഷൻ. ഇനി അതൊക്കെ പോട്ടെ, ഇത് ജേർണലിസ്റ്റ് വോട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു അവാർഡ് കൂടെയാണ്. മെസ്സിക്കുള്ള ആ ഒരു PR ഒന്നും ഹാളണ്ടിന് ഇപ്പൊ ഇല്ല, അല്ലെങ്കിൽ ഹാളണ്ടിന് ആ ഒരു ടൈം ആയിട്ടില്ല. ലെവൻഡോസ്കി കാർഡ് ഫിഫന്റെ കാർഡില് പേസ് കുറവായതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ ജേർണലിസ്റ്റുകളൊക്കെ ഉണ്ട് ബാലൻഡോർ പാനലില്. ദാറ്റ്സ് വൈ ദുബായ് ഡ്യൂർ ക്ലിയർ മാൻ ഓൾവേസ് ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അവാർഡ് കൊടുക്കൂ. ഇനി എന്റെ ഒപ്പീനിയനില് മെസ്സിക്കും ഹാളണ്ടിനുമുള്ള 2 നെഗറ്റീവ്സ് ഈ ഒരു ബാലൻഡോറിന്റെ കാര്യത്തില് ഞാൻ പറയാം. നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഹാളണ്ട് ഈ ഒരു ഹോൾ സീസണില് നല്ലൊരു പെർഫോമൻസ് നടത്തി, നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നേടിയപ്പോ മെസ്സിയുടെ ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ളത് ആ ഒരു വേൾഡ് കപ്പ് മാത്രമാണ്. അതാണ് ഏറ്റവും വലിയൊരു ഡിഫറൻസ്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് കുറെ ആളുകൾ ഹാളണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നതും. ഹാളണ്ടിന്റെ വലിയൊരു നെഗറ്റീവ് എന്നുള്ളത് അവസാനത്തെ കുറെ പ്രീമിയർ ലീഗിലെ ആൾ ഒരൊറ്റ ഗോൾ മാത്രമേ അടിച്ചതുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ബിഗ് ഗെയിം മാച്ചസിൽ അല്ലെങ്കിൽ UCLന്റെ സെമി ഫൈനൽ അതുപോലെ മറ്റ് കപ്പ് ഫൈനൽസിലൊക്കെ ആള് ബ്ലാങ്ക് ആയിപ്പോയി, ആള് ഗോസ്റ്റ് ചെയ്തു. ഒരു മാച്ചിൽ 3-4 ടച്ച് ഒക്കെ ആൾക്കുള്ളൂ, അതും ഒരു നെഗറ്റീവാണ്. വേൾഡ് കപ്പിനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ ഹാളണ്ട് നോർവേയിലാണ് കളിക്കുന്നത്, അതുമായി കമ്പയർ ചെയ്യുന്നതിനോട് പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനില്ല. കാരണം യാ ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത രാജ്യത്തിനെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? പേഴ്സണലി ഹാളണ്ട് സിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട്, ആളുടെ ഹാട്രിക്സിന്റെ എണ്ണം, പ്രീമിയർ ലീഗ് റെക്കോർഡ്സ്, UCL റെക്കോർഡ്സ്, ട്രിബിൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്തിട്ട് എന്റെ വോട്ട് ഈസിലി ഹാളണ്ടിനെയാണ്. അതിലൊരു അജണ്ട ഇല്ല കേട്ടോ, ഓൺലി ഫുട്ബോൾ, ഫുട്ബോൾ മാത്രം വെച്ചിട്ടാണ്, എന്നെ സംശയിക്കരുത്. ഗൈസ് ഞാനുള്ള കാര്യം തുറന്നു പറയാം, മെസ്സി ആണോ ഹാളണ്ട് ആണോ ബെറ്റർ ഓൾറൗണ്ട് ഫുട്ബോളർ എന്നുള്ളതല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, അതിലൊരു ഡൗട്ടും ഇല്ല, മെസ്സി ക്ലിയർ ഓഫ് ഹാളണ്ട്, മെസ്സി ക്ലിയർ ഓഫ് ഓൾമോസ്റ്റ് എവറി ഫുട്ബോളർ, അതിലൊന്നും നമുക്ക് ആർക്കും ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ ഈ ഒരു ബാലൻഡോറിന്റെ കേസിൽ ഹാളണ്ട് ഇത്രയും അച്ചീവ് ചെയ്തതിനു ശേഷം ആൾക്ക് കൊടുക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ മെസ്സിക്ക് ഇത് പുതിയ സംഭവം ഒന്നല്ലല്ലോ, 7 ഓൾറെഡി ഉണ്ട്. ഇതിനാണ് അത്യാഗ്രഹം എന്നൊക്കെ നമ്മൾ പറയാം, 8 വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, മെസ്സി വേണ്ടാന്ന് വെക്കും, ഹംബിൾ മെസ്സി, ലെസ്കോ മെസ്സി.
എന്റെ വോട്ട് ആളണ്ടനാണ്, ഇതാണ് എന്റെ ഒരു ഒപ്പീനിയൻ, ഇതിന്റെ പേരിൽ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ജസ്റ്റ് എന്റെ ഒപ്പീനിയൻ മാത്രമാണ്, മെസ്സിക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. യാ, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.